തൃശൂർ പൂരത്തിന് തുടക്കമായിരിക്കുകയാണ്. ഘടകക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പൂരം കൊടിയേറ്റിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. സി വി അനുമോദ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ, എന്തായാലും പൂരത്തിന് കൊടിയേറുകയാണ്. ഘടകക്ഷേത്രങ്ങളിൽ ഓരോന്നായി കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുന്നു. ലാലൂർ ശ്രീ കാർത്തിയായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റം നടന്നത്. ഇപ്പോൾ തിരുവമ്പാടിയിൽ കൊടിയേറ്റ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് ചടങ്ങിന്റെ പ്രത്യേകത? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തിരുവമ്പാടിയിൽ കൊടിയേറ്റത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പൂജകളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സമയത്ത് തന്നെ പൂജകൾ പൂർത്തിയാക്കി കൊടിയേറ്റ ചടങ്ങ് നടക്കും. 11 മണിക്കും 11:30 ഇടയിലാണ് ആ പൂരം കൊടിയേറാനുള്ള മുഹൂർത്തം തിരുവമ്പാടിയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. നമുക്ക് ഈ പാരമ്പര്യമായിട്ട് ഇവിടെ ഈ കർമ്മങ്ങൾക്കും ഈ ചടങ്ങുകൾക്കും ഒക്കെ നിലനിൽക്കുന്ന താഴത്തുപുരയ്ക്കൽ കുടുംബക്കാരാണ് ഈ കൊടിമരത്തിൻ്റെ പൂജയും അത് കൊടിമരത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൊടിമര പൂജ പൂജ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. നമുക്കറിയാം, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടിയേറ്റം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൊടിയേറുന്നതല്ല, തിരുവമ്പാടിയിലും പറമേക്കാവിലും ഒപ്പം ഘടകക്ഷേത്രങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളിലും കൊടിയേറ്റം നടക്കും. അപ്പോഴങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടിയേറ്റം എന്ന് നമ്മൾ പറയുക. ഇന്ന് രാവിലെ ലാലൂർ കാർത്തികേയ ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റ ചടങ്ങ് നടത്തുന്നത്. രാവിലെ 8:30 അത്. അതിനുശേഷം ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ അയ്യന്തോളിലും ആ പൂരം കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇനി തിരുവമ്പാടി കഴിഞ്ഞാൽ അടുത്തതായിട്ട് പാറമേക്കാവിൻ്റെ കൊടിയേറ്റ ചടങ്ങുകളാണ് ഉണ്ടാവുക. അത് 12:30 ആയിരിക്കും നടക്കുക. അതിനുശേഷമാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് മറ്റ് ഘടക ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക. ഈ ദിവസം പൂർണ്ണമായിട്ട് ഏറ്റവും അവസാനം കൊടിയേറുന്നത് നെയ്തലക്കാവിലാണ് രാത്രി 8:30. അങ്ങനെ ഈ 8 ക്ഷേത്രങ്ങളിലും കൊടിയേറ്റം പൂർത്തിയായാൽ മാത്രമാണ് നമുക്ക് തൃശ്ശൂർ പൂരത്തിന് കൊടിയേറിയെന്ന് എല്ലാ അർത്ഥത്തിലും പറയാനാവുക. കാരണം തൃശ്ശൂർ പൂരം എന്ന് വെച്ചാൽ തിരുവമ്പാടിയും പാറമേക്കാവും മാത്രമല്ല, മറ്റേ ഘടക ക്ഷേത്രങ്ങളിലെ ഇനി വരുന്ന എഴുന്നള്ളത്തുകളും അവിടുത്തെ ചടങ്ങുകളും കൂടി ഉൾപ്പെട്ടതാണ്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് തിരുവമ്പാടിയിലെ കൊടിയേറ്റ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം 11:30 ഈ കൊടിമരം ഉയർത്തും. അതിനുശേഷം 12:00 പാറമേക്കാവിലെ ചടങ്ങുകൾ തുടങ്ങുക. ഇപ്പോൾ ഭൂമിപൂജ ആണ് പുരോഗമിക്കുന്നത്. താഴത്തുപുരയ്ക്കൽ ആശാരിഗൃഹത്തിൽ സുന്ദരൻ, സുഷിത്ത് എന്നിവരാണ് ഈ കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ പാരമ്പര്യമായിട്ട് ആ കുടുംബമാണ് ഇതിന് അവകാശികളായിട്ടുള്ളത്. അവരുടെയാണ് ഭൂമിപൂജയും നടത്തുക. അതിനുശേഷമാണ് ഈ കൊടിമരം ഉയർത്തുക. ഈ പാറമേക്കാവിലും തിരുവമ്പാടിയിലും വ്യത്യാസം ഉള്ള ഒരു ചടങ്ങ്, കൊടിമരം
ഉയർത്തിയതിനു ശേഷം, അതായത് കൊടിക്കൂറ ഇട്ടതിനു ശേഷം ഉള്ള എഴുന്നള്ളത്ത് ചടങ്ങാണ്. തിരുവമ്പാടിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് എഴുന്നള്ളത്തെങ്കിൽ പാറമേക്കാവിൽ കൊടിമര ഉയർത്തിയതിന് അല്പം ശേഷം, അതായത് കൊടിമരം ഉയർത്തിയതിന് തൊട്ട് പിന്നാലെ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് എഴുന്നള്ളത്ത് നടക്കുക. തിരുവമ്പാടിയിൽ പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 3:30-ക്കാണ് ഈ പൂരം പുറപ്പാട് തുടർന്നുള്ള എഴുന്നള്ളത്ത് ചടങ്ങുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കാണുന്നത് സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഘടകക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങുകളാണ് പ്രേക്ഷകർ കണ്ടത്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.